നാഗലശ്ശേരി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ റോഡിൽ വാഴനട്ട്. നാട്ടുകാരുടെ പ്രതിഷേധം. കൂറ്റനാട് നിന്നും പ്ലാക്കാട്രി സാംസ്കാരിക നിലയം ഭാഗത്തേക്ക് വരുന്ന റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് റോഡിൽ കുലച്ച വാഴനട്ട് പ്രതിഷേധിച്ചത്. 2 വർഷത്തിലേറെക്കാലമായി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് നാട്ടുകാർ പറയുന്നു. മഴ പെയ്തതോടെ തകർന്ന റോഡിൽ വെള്ളക്കെട്ടും ചെളിക്കെട്ടും മൂലം യാത്രാ ദുരിതം അതിരൂക്ഷമായി. നിരവധി വാഹനാപകടങ്ങളും ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു. മഴ കൂടുതൽ ശക്തമാകുന്നതിന് മുൻപേ റോഡിലെ യാത്രാ ദുരിതത്തിന് ബന്ധപ്പെട്ട അധികൃതർ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണികണ്ഠൻ വലാപ്പറമ്പിൽ കെ സുനിൽ, ബാലൻ, പി മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ടല്ലോ, ഇത് 7-ാം വാർഡാണ് നാഗലശ്ശേരി പഞ്ചായത്തിൽ. ഈ റോഡ്, റോഡിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഏകദേശം 2 കൊല്ലത്തിന്റെ അടുത്തായിട്ടുണ്ട്. 2 കൊല്ലത്തിനടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആയിട്ട് ഇതുവരെ ഇവിടുത്തെ ആൾക്കാർ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ തെളിവ്. അതിനാണ് ഈ നാട്ടുകാർ ഇവിടെ വാഴ നട്ടത്. കാരണം 2 ദിവസം മുമ്പ് ഒന്നും ഇത് കൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആകെ ചളി. ഇപ്പൊ 2 സൈഡ് തോടുകൾ ക്ലിയർ ആക്കണം, 1 സൈഡ് ഇപ്പൊ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഒരു ഉപകാരവും ഇവിടെ ഈ നാട്ടുകാർക്ക് ഉണ്ടായില്ല. എന്തുകൊണ്ട് എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. കാരണം ഞങ്ങൾ ഇതിന് ഇവിടെയുള്ള നാട്ടുകാർ, ഇവിടെയുള്ള ആൾക്കാർ ചില്ലറക്കാരല്ല. ഇവിടെയുള്ളവര് നല്ല മാഷുമാരായ വ്യക്തികളുണ്ട്. അതുപോലെ ഗവൺമെന്റിലേക്ക് ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുന്നു. അതുപോലെ വലിയ വലിയ വാഹനങ്ങളുള്ളവരുണ്ട്. അവരൊക്കെ വാഹന ടാക്സും എന്തോ റോഡ് ടാക്സും ഒക്കെ അടച്ചിട്ടാണ് ഈ ഇത് ഉപയോഗിക്കാൻ വരുന്നത്. സ്വന്തം അവരുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ ചളിപ്പറമ്പായിട്ട് ഇവിടെ കിടക്കുന്നത്. ഇതിപ്പോ വെള്ളം ഒന്ന് വറ്റിയേണ്ട അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ഇതിപ്പോ ഭീകരമായിരുന്നു. 2 ദിവസം കൊണ്ട് ഇവിടെ ഒരു ബൈക്ക് പോലും വീണു. ഇത് കുട്ടികളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുട്ടികളായിട്ട് നിരവധി സാധാരണക്കാരായ ജനങ്ങളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവരവരുടെ കുട്ടികളേനൊക്കെ ആയിട്ട് ബൈക്കിലും അതുപോലെ സ്കൂട്ടികളിലൊക്കെ വരുന്നത് ഈ വഴിയിലൂടെയാണ്. ഈ വഴി ഇതുവരെ നമ്മുടെ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അതുപോലെ ഇവിടെ 7-ാം വാർഡിലെ ഒരു വാർഡ് മെമ്പർ ഉണ്ട്. വാർഡ് മെമ്പർ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. വാർഡ് മെമ്പർ ഇവിടെ എന്താണ് ഗ്രൂപ്പിന്റെ പേര്? 7-ാം വാർഡ് മുന്നോട്ട്. 7-ാം വാർഡ് മുന്നോട്ട് തന്നെയാണ്. അതാണ് ഈ അവസ്ഥ. ഇത് കണ്ടില്ലേ, നല്ല നല്ല 7-ാം വാർഡ് മുന്നോട്ട് തന്നെയാണ് ഈ അവസ്ഥ. നിങ്ങൾ ഇത് കാണണം. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ ഈ നാട്ടുകാരുമായിട്ട് ഈ പ്രതിഷേധത്തിന് ഇപ്പോൾ ഇതിറങ്ങിയത്. ഇവര് തന്നെ പറഞ്ഞത് ഇത് ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ വെക്കണം. ഇത് കാലങ്ങളായിട്ട് ഇത് ഈ ഒരു അവസ്ഥയാണ്. ഇത് എങ്ങനെയാണെങ്കിലും ഇത് ഇവിടുത്തെ ഭരണ അധികാരികളുടെ ശ്രദ്ധയിൽ പെടണം എന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം. ഞങ്ങളൊരു സൂചന മാത്രമായിട്ടാണ് ഇത് കാണിക്കുന്നത്. അല്ലേ, സൂചന മാത്രമാണ്. ഇനി ഇത് ശക്തമായി പ്രതിഷേധിക്കും. നിയമവ്യവസ്ഥകളെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് യാതൊരു നിയമത്തിനൊന്നും യാതൊരു വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല അനധികൃത വർക്കുകളും ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ തുടച്ചു നീക്കിയിരിക്കും എന്ന് ഇതിലൂടെ ഊന്നി പറയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഉണ്ടോ, നിരവധി വണ്ടികളാണ് ഇത് കൂടെ പോകുന്നത്. എത്ര വണ്ടികൾ ഇതിൽ പോകുന്നവർക്ക് അറിയാം ഇതിന്റെ വിഷമം. കാരണം നല്ല പുതിയ വണ്ടികൾ എടുത്ത ആൾക്കാരുണ്ട്. അവരുടെ വണ്ടി ഈ ചളിയിൽ കൂടെ പോകുമ്പോഴും ഈ കല്ലിൽ കൂടെ പോകുമ്പോഴും അതുപോലെ തന്നെ കുട്ടികള്, ബൈക്കുകൾ ഇതെല്ലാം പോകുന്ന നിങ്ങൾ കാണുന്നുണ്ട്. ഇതപ്പോ കുറച്ച് മുമ്പേ കുറച്ച് കുട്ടികളെ ഒന്ന് 2 സൈഡ് ഒന്ന് കാല് കുത്താൻ പോലും പറ്റില്ല. ഇതിൽ കൂടെ തന്നെയാണ് ഈ വാർഡ് മെമ്പറും പോകുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റും പോകുന്നത്. ഇനി വേണ്ട മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയോ മറ്റു സംഘടനകളുടെ ആൾക്കാർ പോകുന്നതെല്ലാം ഇതുവഴിയാണ്. എന്നിട്ടും ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഈ നാട്ടുകാരായ സുനിയുടെയും മണികണ്ഠന്റെയും നേതൃത്വത്തിൽ ഇവിടെ ഈ ഒരു വാഴ വെച്ച് പ്രതിഷേധം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇന്ന് കാൽപ്പതും ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് വേണ്ടത്. അതിനാണ് ഇവിടെ എല്ലാവരും ഒരുപോലെ നിന്ന് ഈ ഒരു കാര്യത്തിന് ഇവിടെ. അതെ, 6 മാസമായി ഈ കാനഡ പണി തുടങ്ങിയിട്ട്. ഇതേവരെ ഈ മഴക്കാല ഇവർക്ക് ഈ കാനഡ ഈ ഒരു പാലത്തിന്റെ കാലണി പണി തുടങ്ങി ഇതായിരിക്കുക. 6 മാസം ഇത് തുടങ്ങിയിട്ട് ഇത്ര ഇനി മഴ ഇന്നിപ്പോ 11-ാം 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
അതെ, ഇത് പ്രതിഷേധാർഹമാണ്. ഇതൊരു സൂചന മാത്രമാണ് പ്രതിഷേധം, ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിനുള്ള മറുപടി ഞങ്ങൾ തന്നിരിക്കും. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനകഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.